ത്രിക്കിരിപ്പുറവായിലൂടെയിലെ പ്രിജേഷിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഴുവൻ പ്രതികളും പിടിയിലായി. 6 ദിവസത്തിനുള്ളിൽ കേസിലെ 6 പ്രതികളെയും അറസ്റ്റ് ചെയ്ത ചന്ദേര പോലീസിന്റെ അന്വേഷണ മികവ് അഭിനന്ദനാർഹമായി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ മല്ലർ പ്യുവർ കോക്കനട്ട് ഓയിൽ, തീർത്ഥം ശുദ്ധം, തികച്ചും സ്വാദിഷ്ടം. 6-ാം പ്രതിയായ സൗത്ത് തൃക്കരിപ്പൂർ വിറ്റാക്കുളം സ്വദേശിയായ എം എ മുഹമ്മദ് ന്യൂമാൻ എന്ന 20-കാരൻ പിടിയിലായതോടെയാണ് കേസിൽ പ്രതികർക്കപ്പെട്ട മുഴുവൻ പ്രതികളും അറസ്റ്റിലായത്. കൊലപാതകം നടന്ന് 6 ദിവസത്തിനുള്ളിൽ തന്നെ 6 പ്രതികളെയും അറസ്റ്റ് ചെയ്യാനായത് ചന്ദേര പോലീസിന്റെ അന്വേഷണ മികവിന് പുതിയൊരു പൊൻതൂവലായി. ഉന്നതാധികാരികൾ ഉൾപ്പെടെയുള്ള പല കോണുകളിൽ നിന്നും അന്വേഷണ സംഘത്തിന് അഭിനന്ദനങ്ങളും വന്നു തുടങ്ങി. ഇൻസ്പെക്ടർ പി നാരായണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കൃത്യമായ നീക്കത്തിലൂടെ പ്രതികളെയെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലയിലാക്കിയത്. വീടിന് വെളിപ്പാടകലെ തന്റെ മോട്ടോർ ബൈക്കിന് സമീപം പ്രജേഷ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കിടക്കുന്നത് കണ്ട മാത്രയിൽ തന്നെ പോലീസിന് സംഭവം കൊലപാതകമാണെന്ന സംശയം തോന്നിയിരുന്നു. പിന്നാലെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ബോധ്യപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന അന്വേഷണ നടപടികൾക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് കാഞ്ഞങ്ങാട് DVSP പി ബാലകൃഷ്ണൻ നായരുടെ മേൽനോട്ടത്തിൽ ചന്ദേര CIP നാരായണനും സംഘവും നടത്തിയ സമർത്ഥമായ അന്വേഷണത്തിലൂടെയാണ് മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. സബ് ഇൻസ്പെക്ടർ ശ്രീദാസ്, ASIമാരായ ദിവാകരൻ, സുരേശൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ NM രമേശൻ, റിജേഷ് കുമാർ, KV ദിലീഷ്, എം സുരേശൻ കാനം, CV ഷാജു, സിവിൽ പോലീസ് ഓഫീസർമാരായ PP സുധീഷ്, K രഞ്ജിത്ത്, ഷിജിത്ത് പരിയാച്ചേരി, PK ഗിരീഷ എന്നിവരുടെ ആത്മാർത്ഥമായ സേവനവും അന്വേഷണ പുരോഗതിയിലും പ്രതികളെ പിടികൂടുന്നതിലും വലിയ സഹായമായി. കൊലപാതകത്തെ തുടർന്ന് പ്രദേശത്ത് ചേരിതിരിവും ക്രമസമാധാന പ്രശ്നങ്ങളുമുണ്ടാകാതെ കാത്തുനിർത്തിയ അന്വേഷണ സംഘത്തിന്റെ ജാഗ്രതയും എടുത്തു പറയേണ്ടതാണ്. വ്യാജവാർത്തകളിൽ പ്രകോപിതരാകാതെ തങ്ങൾക്ക് സഹായമാകും വിധം സംയമനം പാലിച്ച പ്രദേശവാസികൾക്കും പൊതുസമൂഹത്തിനും അന്വേഷണ സംഘം പ്രത്യേക നന്ദി അറിയിച്ചു. ഇക്കഴിഞ്ഞ December 4 രാത്രിയിലാണ് തൃക്കരിപ്പൂർ വയലോട് സ്വദേശിയും ശീതളപാനീയ കമ്പനിയുടെ ഡ്രൈവറുമായ പ്രജേഷ് എന്ന 38-കാരനെ സദാചാരത്തിന്റെ പേരിൽ ഒരു സംഘം യുവാക്കൾ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീടിന് സമീപം കൊണ്ടുതള്ളിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.